നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തലസ്ഥാന കോർപ്പറേഷൻ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി വലിയ നീക്കം നടത്തിയ ഒരു കോർപ്പറേഷൻ ആയിരുന്നു തലസ്ഥാനത്തെ കോർപ്പറേഷൻ. അതായത് 34 സീറ്റ് പിടിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. കാലാകാലങ്ങളായി ഇടത് സർക്കാർ ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നു, കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. ആ അവസ്ഥയിൽ ഇത്തവണയും ബി ജെ പി വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ തിരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കലേക്ക് എത്തിയപ്പോൾ ബി ജെ പി വല്ലാത്തൊരവസ്ഥയിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പുരുഷ വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ വലിയ തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഏകദേശം 6 വാർഡുകളിൽ ഉണ്ടായ പ്രതിസന്ധിയാണ് ഇപ്പോൾ. മൊത്തത്തിലൊരു സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തന്നെ നൽകുന്ന വിവരം. അതായത് പ്രധാനമായി ഉടലെടുത്ത പ്രശ്നം കടകംപള്ളി വാർഡിലെ പ്രശ്നമാണ്. കടകംപള്ളി വാർഡ് കഴിഞ്ഞ തവണ വനിതാ സംവരണ വാർഡായിരുന്നു, അത് ഇത്തവണ അത് പുരുഷ ജനറൽ വാർഡായിട്ടുണ്ട്. ഈ വാർഡിലാണ് മഹിളാ കോൺഗ്രസ് നേതാവായ ജയ രാജീവ് മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. പുരുഷ ജനറൽ വാർഡിൽ സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ട എന്ന പൊതു പാർട്ടി തത്വത്തെ മറികടന്നാണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാട് ജയ രാജീവ് സ്വീകരിച്ചത്. ഈ ഒരു തീരുമാനമാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കൂടി കുറച്ച് സ്ത്രീകൾ മത്സരരംഗത്തേക്ക് ശക്തമായി കടന്നു വരികയാണ്, പുരുഷ ജനറൽ സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പൊതുവെ ഉൾപാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ചിലർ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ചിലർ നിസ്സഹകരണം തുടരുകയാണ്. ഇത്തരത്തിൽ വലിയ വാർത്തകളൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ബി ജെ പിക്കുള്ളിലെ പ്രമുഖ നേതാക്കൾ നൽകുന്ന വിവരം. അതായത് നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിസന്ധി നേരിടുന്നത് കടകംപള്ളി, കാലടി, തിരുമല, പൗടിക്കോണം, കാട്ടായിക്കോണം എന്നീ വാർഡുകളിലാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. ഈ മണ്ഡലങ്ങളിൽ പുരുഷ ജനറൽ സീറ്റിൽ മത്സരിക്കാൻ അവിടുത്തെ യോഗ്യരായ പ്രാദേശിക നേതാക്കന്മാരെ മറികടന്നിട്ടാണ് വനിതാ നേതാക്കൾ രംഗത്ത് വന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതായത് ഈ കടകംപള്ളി വാർഡിൽ ജയരാജീവിനെ നേതൃത്വം ഒന്നടങ്കം പുരുഷ ജനറൽ വാർഡിൽ മത്സരിക്കാൻ അനുമതി കൊടുത്തതോട് ഈ മേഖലയിലെ ഏരിയ പ്രസിഡന്റ് ശ്യാമണി, കിഴക്കതിൽ രാജേഷ് എന്നിവർക്കാണ് ഈ സീറ്റിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. എന്നാൽ ഈ നേതൃത്വം എന്തോ ഒരു കാരണത്താൽ ജയരാജീവിനെ ഇത്തരത്തിൽ കടകംപള്ളി പുരുഷ ജനറൽ വാർഡിൽ മത്സരിപ്പിക്കാൻ തയ്യാറായതോടുകൂടിയാണ് മറ്റു മേഖലയിലും സ്ത്രീകൾ ഇത്തരത്തിൽ പുരുഷ ജനറൽ വാർഡിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാലടി വാർഡിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് വി മുരളീധരന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സനോദ് അവിടെ മത്സരിക്കാൻ രംഗത്ത് വന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ കാലടി എന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ്. മഞ്ജു ജി എസ് ആണ് നിലവിൽ അവിടുത്തെ കൗൺസിലർ. ഈ കൗൺസിലറെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് മണ്ഡലത്തിലെ പൊതുവായ ആവശ്യം. കാര്യം അത്യാവശ്യം ജനസമ്മതി നേടിയെടുത്ത ഒരു കൗൺസിലറാണ് ഈ മഞ്ജു ജി എസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രാദേശിക നേതൃത്വത്തിനും പുരുഷ ജനറൽ വാർഡാണെങ്കിൽ കൂടിയും ഇത്തവണ സിറ്റിംഗ് കൗൺസിലറെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തു. ഇവിടെയാണ് അപ്രതീക്ഷിതമായി പുരുഷ ജനറൽ വാർഡിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ സനോദ് മത്സരരംഗത്തേക്ക് ഒരു ബലപ്രയോഗത്തിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ വിഭാഗീയതയ്ക്ക് ഇത് വഴി തുറന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സനോദ് സ്വാധീനം ഉപയോഗിച്ച് അവിടെ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയിൽ കാലുവാരൽ ഉറപ്പാണ്. ഈ മണ്ഡലം ഒരുപക്ഷെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നത്. പ്രാദേശിക നേതൃത്വത്തിനും വി മുരളീധരന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മത്സരിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല എന്ന് അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ തിരുമല വാർഡിലാണ് മറ്റൊരു പ്രതിസന്ധി. അതായത് കഴിഞ്ഞ വർഷം വനിതാ സംവരണമാണ്, ഇപ്പോൾ പുരുഷ ജനറൽ ആയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ മഞ്ജു എന്ന മറ്റൊരു കൗൺസിലർ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിന് ഇവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് താല്പര്യമില്ല, പക്ഷേ അവർക്ക് മത്സരിച്ചേ മതിയാകൂ എന്നുള്ള ആവശ്യവുമായി മുന്നിട്ട് നിൽക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെ തൃക്കണ്ണാപുരം സ്വദേശിയായ തിരുമല അനിലിനാണ് ഈ സീറ്റിൽ മത്സരിക്കാനായിട്ട് നിലവിൽ പ്രാദേശിക നേതൃത്വം ചൂസ് ചെയ്ത് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ഈ അനിലിനെയാണ്. പക്ഷേ അനിലിന് വേണ്ടി സീറ്റ് മാറിക്കൊടുക്കാൻ ഈ മഞ്ജു എന്ന മുൻ കൗൺസിലർ തയ്യാറാകാത്തതാണ് മറ്റൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെയും അനുഭാവപൂർവ്വമായ ഇടപെടൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും യേശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ വനിതകൾ നിർബന്ധപൂർവ്വം
പുരുഷ ജനറൽ സീറ്റിൽ മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാടെടുത്തത് ഈ വാർഡിലും വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൗടിക്കോണം വാർഡിലാണ് മറ്റൊരു പ്രതിസന്ധി ഉയർന്നിരിക്കുന്നത്. നിലവിൽ അതും പുരുഷ ജനറൽ വാർഡാണ്. ഇവിടെ കൗൺസിലർ നാരായണമംഗലം രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്നാണ് കൗൺസിലറുടെ ആവശ്യം. എന്നാൽ പ്രാദേശിക നേതൃത്വം നേരത്തെ കൗൺസിലറുടെ ഭാര്യയെ മത്സരിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൗൺസിലർ വിട്ടുവീഴ്ചയ്ക്കില്ല. സ്വന്തം ഭാര്യയെ അവിടെ മത്സരിപ്പിച്ചേ മതിയാകൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം, പാർട്ടിയുടെ പൊതുവെയുള്ള നിലപാട്, നിലവിൽ വനിതാ വാർഡുകളിൽ മുൻ കൗൺസിലർമാരോ അവരുടെ ഭാര്യമാരോ ഇത്തരത്തിൽ മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഈ പൗടിക്കോണം വാർഡിൽ വന്നു ചേർന്നിരിക്കുന്നത്. പൗടിക്കോണം വാർഡിലെ തന്നെ ഏരിയ പ്രസിഡന്റിന്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമാണ് നിലവിൽ പ്രാദേശിക ഘടകം എടുത്തിട്ടുള്ളതെങ്കിലും കൗൺസിലറുടെ ഭാര്യ മത്സരരംഗത്തുണ്ടാകുമെന്ന തീരുമാനത്തിൽ നിലവിലെ കൗൺസിലർ ഉറച്ചു നിൽക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മേഖലയിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർണയം വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു എന്ന വിവരം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് പരസ്യമായ രഹസ്യമാണ്. പല ചാനലുകളിലും ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയും കൃത്യമായിട്ട് ഇത്തരത്തിൽ പേരുവിവരങ്ങൾ ആർക്കും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ കാട്ടായിക്കോണത്താണ് മറ്റൊരു പ്രതിസന്ധി നേരിടുന്നത്. കാട്ടായിക്കോണത്ത് നിലവിൽ പുരുഷ ജനറൽ വാർഡാണ്. ഈ മേഖലയിലും മത്സരിക്കാനായിട്ട് എത്തുന്നവർ അനർഹരാണെന്ന പരാതി ഏറെ ഉയർന്നിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ വനിതാ നേതാവും ഇവിടെ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നതാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആറോളം വാർഡുകളിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. എന്നാൽ ഇതൊന്നുമല്ല പ്രധാന കാര്യം. ഇത്തരത്തിൽ ആറ് വാർഡുകളിൽ കടകംപള്ളി എന്ന ഒരു വാർഡിലാണ് പാർട്ടി നേതൃത്വം മുൻതവണ മത്സരിച്ച അതേ വ്യക്തിയെ മത്സരിപ്പിക്കാൻ തയ്യാറായത്. അതിപ്പോൾ സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന വാർഡുകളിൽ മത്സരിച്ച പലരും ഇപ്പോൾ പുരുഷ ജനറൽ വാർഡായിട്ട് കൂടിയും അവിടെ മത്സരിക്കണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ചില്ലറ പ്രതിസന്ധിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്ന ലക്ഷ്യവുമായാണ് ഇത്തവണ തിരുവനന്തപുരത്ത് അരയും തലയും മുറുക്കി ബി ജെ പി മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. പലരും പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം പോലും ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ മണ്ഡലം പ്രസിഡന്റായിട്ട് മത്സരിച്ച വലിയശാല പ്രവീൺ ഇപ്പോൾ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ നേതാവ് കോൺഗ്രസിലേക്കും ചേക്കേറിയിട്ടുണ്ട്. അത് എസ് കെ പി രമേശ് എന്ന വ്യക്തിയെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയതാണ് വലിയ എതിർപ്പിന് കളമൊരുക്കിയതെന്നാണ് പാർട്ടി നേതൃത്വത്തിലെ ചിലർ തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതായത് ചിലയിടങ്ങളിലെങ്കിലും ആത്മാർത്ഥമായി ജോലി ചെയ്ത പലരെയും അവഗണിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ചിലരെ സ്ഥാനാർത്ഥിയായി അവരോധിക്കാൻ ശ്രമിക്കുന്നതാണ് ബി ജെ പിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സ്ഥാനാർത്ഥി നിർണയത്വത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറും. ചില വനിതകൾക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അനർഹരാണെങ്കിൽ കൂടിയും അവർക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടെന്നും മഹിളാ കോൺഗ്രസിലെ നേതാക്കന്മാർ പരാതിപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമമായി കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയുണ്ടാകും. പലരും ശോഭാ സുരേന്ദ്രനെ പോലെ ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അടിയൊഴുക്കുണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ വളരെ സജീവ ചർച്ചയിലാണ്. നേതൃത്വം ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൽ ഒരു കീറാമുട്ടിയായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.